നമുക്ക് കുറച്ച് അയില ഇട്ടിട്ടുണ്ട്. നമുക്കത് അധികം ചേരുവകളൊന്നും ഇല്ലാതെ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന ആലപ്പുഴക്കാരുടെ സ്വന്തം മാങ്ങ അയിലക്കറി, സിമ്പിളായിട്ടുള്ളത്. നമുക്കിന്നത് വയ്ക്കാവേ. ഞാനത് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. നമ്മൾ അയില വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിനുള്ള മാങ്ങ എടുക്കാം. മാങ്ങ ഞാൻ തൊലി കളഞ്ഞ എടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ കൂട്ടാൻ വയ്ക്കുമ്പോഴത്തേക്ക് കറുത്തിരിക്കും. ട്ടെ, ഇത് പീലർ വെച്ചു പോകുന്നുണ്ട്. ഇതുകൊണ്ടാകുമ്പോൾ എളുപ്പമുണ്ട്. നമ്മൾ ഈ മാങ്ങ അരിഞ്ഞ് വെള്ളത്തിലാണ് ഇടുന്നേ. പുളിയും എരിവൊക്കെ ഒരുപോലെ നിൽക്കണം, അവർ തമ്മിൽ വഴക്കിടാൻ പാടില്ല. ഞാനാ കൂടിയ ഞാനാ കൂടിയെന്ന് പറഞ്ഞിട്ട് എങ്കിലും പുളി ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം, ഒത്തിരി ആവരുത്, പൊടിക്ക് മുന്നിൽ. അപ്പോഴതിൻ്റെ ടേസ്റ്റ് വരുന്നേ. നമുക്ക് മാങ്ങ ഇതുപോലെ അരിഞ്ഞിടാം. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, പക്ഷെ അങ്ങനെ അല്ല അതിൻ്റെ ടേസ്റ്റ്. ഒത്തിരി പുളിയായാൽ നമുക്കങ്ങ് തല കുടയുന്ന പുളി ഇതാകും. അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇത് ഇടണം. നമുക്കിത് കഴുകിയിട്ട് എറിയിടണം. ഞാൻ ഈ മാങ്ങ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളകും കൂടെ ഒന്ന് കയറിയിടാം അതിൻ്റെ കൂടെ. അരയ്ക്കാനുള്ള തേങ്ങ എടുക്കാം. തേങ്ങയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. തേങ്ങയും അധികം ആവരുത്, എണ്ണ വേണം. ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് ഉള്ളി വലുതാണെങ്കിൽ ഒരു മൂന്ന് നാല് വെളുത്ത് ഉള്ളി മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ചിലർ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇടും, പക്ഷെ ഞാനതൊന്നും ഇടത്തില്ല മാങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുക്കാം, എരിവിന് ആവശ്യമുള്ള. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണേൽ കൂടുതൽ ചേർക്കാവേ. ഞാനൊരു മൂന്ന് നാല് ടീസ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ടല്ലോ നമ്മൾ രണ്ട് മൂന്നെണ്ണം. മുളക് പൊടി എരിവുള്ളതാണ്. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ഉള്ളി ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ഭയങ്കരമായിട്ട് അരങ്ങി പോയിരുന്നു, ഒരു തരിതരിപ്പായിട്ടേ അരയ്ക്കാവുള്ളൂ. വെണ്ണ പോലെ അരയല്ലേ, മാങ്ങ ഇട്ട് കറി വയ്ക്കുമ്പോൾ വെണ്ണ പോലെ അരങ്ങിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കറിവേപ്പിലയാണ് ധൈര്യമായിട്ട് ഇടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. കൈ കൊണ്ട് തന്നെ തിരുമ്മണം, തവിയിട്ടെടുക്കല്ലേ. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് തിരുമ്മി കൊടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടി നിൽക്കണം മാങ്ങ വേകാൻ വേണ്ടിയിട്ട്. ശകലം ഇന്ന് ചെത്തിരി കൂടരുത്. നമുക്ക് മീനിനൊരു വേവുണ്ട്, അതിലും കൂടുതൽ മീൻ വെന്താലും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ എല്ലാ മീനും അങ്ങനെയാണ് ചെയ്യുന്നത്, അരപ്പ് തളച്ച് കഴിഞ്ഞതിന് ശേഷം ഇടാറുള്ളൂ. അപ്പം നമുക്ക് പൊടിയെത്തില്ല. നമ്മുടെ അരപ്പ് തളച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് മീനിൻ്റെ കഷ്ണം പിറകിൽ ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പം ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കണം. അതൊന്ന് തിളച്ചിട്ടുണ്ട്, നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. ചട്ടിയല്ലേ, അപ്പം ചൂടായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ തിളയ്ക്കും. ഹൈ ഫ്ലെയിമിലിട്ടിരിക്കുന്ന പോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇത് നല്ല ഒരുമാതിരി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഉപ്പും പുളിയും നോക്കുമല്ലോ. ആ സമയത്ത് നമുക്ക് പുളി പോരെങ്കിൽ മാങ്ങ വേറൊരു പാത്രത്തിൽ വെച്ചൊന്ന് വേവിച്ചിട്ട് ഇതിലോട്ട് ചേർക്കാം. അതല്ല, പുളി കൂടുതലാണെങ്കിൽ തിളച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങയുടെ കഷ്ണം പെറുക്കി മാറ്റാം. ഇപ്പം ഇതിന് പുളി കൂടുതലൊന്നുമില്ല, കറക്റ്റാ. ചേർക്കുകയും വേണ്ട, അഥവാ അങ്ങനെ വന്നാലുള്ള കാര്യം പറഞ്ഞതാണ്. ഞാൻ ഇച്ചിരി പച്ചക്കറി വെളിച്ചെണ്ണയും ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതിലിരുന്നൊന്ന് വെച്ചട്ടെ. തുറന്ന് വെച്ചേക്കുക. നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച ആലപ്പുഴക്കാരുടെ സ്വന്തം അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയത്. ചോറുണ്ണാന ഇത് ഏറ്റവും ബെസ്റ്റ്. കപ്പ തിന്നാനൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല മാങ്ങ ഇട്ട് വെച്ചത്. അത് പുളി കുടംപുളി ഇട്ട് വെച്ച മീൻകറിയാണ് ഇഷ്ടം. ഒന്നുമില്ല, മുളകിട്ട് അതല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ട് കുടംപുളി ഇട്ട് വയ്ക്കും. അതിനൊരു പ്രത്യേക കറി വെക്കുവേ. മുളക് കൂട്ടി ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കുറച്ച് തേങ്ങ അരച്ചിട്ട് നീട്ടിയൊരു കറി വെക്കും. അത് നല്ലതാണ് കപ്പയ്ക്ക്. ഇപ്പം ഞാൻ മാങ്ങ ഇട്ട് വെച്ചിരിക്കും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ വെച്ച് നോക്കണേ, നോക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം.